डियर फ्रेंड्स ई वीडियो बायोमेडिकल वेस्ट मानेजमेंट कुछ क्यों पार्ट वण बायोमेडिकल वेस्ट मानेजमेंट जे एच सिलबस पार्ट अब स्टाफ नर्स एक्साम स्टाफ नर्स एक्साम सिलबस पार्ट आयोजन नि वीडियो मैक्सीम का श्रमिक अब कूटे षेर പാർട്ട് 1 ആണിത് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ചാനലിൽ പുതിയ ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ജെഎച്ച്എയുടെ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള വീഡിയോകളും എല്ലാ സൺഡേകളിലും ഇടയ്ക്ക് ഫ്രീ ആകുന്ന ദിവസങ്ങളൊക്കെ ഈ വീഡിയോ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജെഎച്ച്എ ഫ്രണ്ട്സിലേക്കും സ്റ്റാഫ് നേഴ്സ് ഫ്രണ്ട്സിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക ബയോമെഡിക്കൽ വേസ്റ്റ് എന്താണെന്ന് ഡെഫിനിഷൻ നോക്കാം Defined as any waste which is generated during the diagnosis, treatment, or immunization of human beings or animals. സാധാരണ ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന വേസ്റ്റ് പേഷ്യന്റിനെ ഡയഗ്നോസ് ചെയ്യുന്ന സമയത്തോ ട്രീറ്റ് ചെയ്യുന്ന സമയത്തോ ഇപ്പം നമ്മൾ എന്തെങ്കിലും ഇഞ്ചക്ഷൻ കൊടുക്കുകയാണ് ആ സമയത്തുള്ള ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ബോഡി ഫ്ലൂയിഡ്സ് വരാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇമ്മ്യൂണൈസേഷൻ കൊടുക്കുന്ന സമയത്ത് ആ നീഡിൽ നമ്മൾ ഇഞ്ചക്ട് ചെയ്ത നീഡിൽ അതൊരു ബയോമെഡിക്കൽ ഹസാർഡസ് വേസ്റ്റ് ആണ് or in research activities pertaining thereto or in the production of testing biologicals appo adanu biomedical waste inde or definition aayittu parayunnu biohazardous waste includes the following categories edokkeyanu biohazardous waste blood and body fluids hospital namak ariyam patient ne iv fluid poiyana aa samayathu patient ne cannulayilude blood korchu out aayi adu or biohazardous waste aanu blood kapham semen idellam ഒരു ഹസാർഡസ് വേസ്റ്റ് ആണ് ഇൻഫെക്ഷസ് ഷാർപ്പ് വേസ്റ്റ് ലബോറട്ടറി വേസ്റ്റ് മെഡിക്കൽ ഷാർപ്സ് സം ഐസൊലേഷൻ വേസ്റ്റ് അനിമൽ വേസ്റ്റ് ഇതൊക്കെ ഹസാർഡസ് വേസ്റ്റ് ആണ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇനി അടുത്തൊരു സ്ലൈഡിൽ നോക്കാം എക്സാമ്പിൾസ് ഓഫ് നോൺ ഹസാർഡസ് മെഡിക്കൽ വേസ്റ്റ് ഇൻക്ലൂഡ് പ്ലാസ്റ്റിക് പാക്കേജിംഗ് ക്ലീൻ ഗ്ലാസ് ആൻഡ് പ്ലാസ്റ്റിക് പേപ്പർ കാർഡ്ബോർഡ് ആൻഡ് ഒഫീഷ്യൽ ഓഫീസ് പ്രൊഡക്റ്റ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ നോൺ ഹസാർഡസ് ആയിട്ടുള്ള വേസ്റ്റുകൾ ഉണ്ടാവും പ്ലാസ്റ്റിക് പാക്കേജിങ് ഇപ്പൊ എന്തെങ്കിലും മരുന്നുകൾ വരുന്ന പാക്കേജിങ് അതുപോലെ ക്ലീൻ ഗ്ലാസ് പ്ലാസ്റ്റിക് പേപ്പർ ഓഫീസ് വേസ്റ്റ് ഇതെല്ലാം നോൺ ഹസാർഡസ് വേസ്റ്റ് ആണ് സോഴ്സസ് ഓഫ് ഹെൽത്ത് കെയർ വേസ്റ്റ് എവിടെ നിന്നാണ് ഈ വേസ്റ്റുകൾ വരുന്നത് ഹെൽത്ത് കെയർ വേസ്റ്റ് നമുക്കറിയാം പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് അതുപോലെ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് നിന്നും വരും നഴ്സിംഗ് ഹോംസ് ഫിസിഷ്യൻ ഓഫീസേഴ്സ് ക്ലിനിക് ഡെന്റൽ ക്ലിനിക്സ് ഡിസ്പെൻസറീസ് പി എച്ച് സിസ് മെഡിക്കൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് സെന്റേഴ്സ് മോർച്ചറീസ് ബ്ലഡ് ബാങ്ക് ആൻഡ് കളക്ഷൻ സെന്റേഴ്സ് സ്ലോട്ടർ ഹൗസസ് അറവുശാലകൾ അറവുശാലകളിൽ ഇപ്പം മൃഗങ്ങളുടെയൊക്കെ അറവ് ആ ഒരു മാംസ ഭാഗമൊക്കെ അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേസ്റ്റ് ആയിട്ട് മാറും വാക്സിൻ സെന്റേഴ്സ് അപ്പൊ ഇതൊക്കെ ഒരു ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ വേസ്റ്റ് എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞിരിക്കേണ്ടതാണ് ഹെൽത്ത് കെയർ ആക്ടിവിറ്റീസ് പ്രൊഡ്യൂസ് വേരിയിങ് ടൈപ്സ് ഓഫ് വേസ്റ്റ് ദ മെജോറിറ്റി ഈസ് ജനറേറ്റഡ് ബൈ ആക്ടിവിറ്റീസ് ദാറ്റ് നോൺ ഹസാർഡസ് അപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തുവിടുന്ന വേസ്റ്റുകളിൽ കൂടുതലും നോൺ ഹസാർഡസ് ആണ് ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഹസാർഡസ് എന്ന് പറയുന്നത് നമുക്ക് ഉപദ്രവമുള്ള ഡേഞ്ചറസ് എന്നാണ് അതിന്റെ മീനിങ് അപ്പൊ നമുക്ക് ഉപദ്രവം ഇല്ലാത്ത വേസ്റ്റുകളാണ് കൂടുതലും ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നത് 85% 85% വേസ്റ്റും നോൺ ഹസാർഡസ് ആണ് അതായത് ഓഫീസ് വേസ്റ്റ് പേപ്പർ വേസ്റ്റ് പ്ലാസ്റ്റിക് അതുപോലെ നമ്മൾ ഉപയോഗിക്കാത്ത ഗ്ലാസ് വേസ്റ്റ് ഇതെല്ലാം നോൺ ഹസാർഡസ് ആണ് ദ ടോട്ടൽ എമൗണ്ട് പ്രൊഡ്യൂസ്ഡ് 85% ആണ് അതൊന്ന് ഓർത്ത് വെക്കണം ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം ദ റിമൈനിങ് 15% ഈസ് ഹസാർഡസ് 15% വേസ്റ്റുകൾ ഹോസ്പിറ്റലിൽ നിന്ന് പുറന്തള്ളുന്ന വേസ്റ്റുകൾ ഹസാർഡസ് ആണ് ദാറ്റ് ഈസ് പൊട്ടൻഷ്യലി ഇൻഫെക്ഷ്യസ് ടോക്സിക്സ് ഓർ റേഡിയോ ആക്റ്റീവ് അപ്പൊ നമുക്കറിയാം അത് ഇൻഫെക്ഷ്യസ് വേസ്റ്റ് ഹോസ്പിറ്റലിന്റെ പേഷ്യന്റിന്റെ ബോഡി ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ടിഷ്യൂസ് ഇപ്പം എന്തെങ്കിലും ഓർഗൻ റിമൂവ് ചെയ്യുന്ന സമയത്ത് അതുപോലെ എന്തെങ്കിലും മെഡിസിൻസ് കെമിക്കൽസ് റേഡിയോ ആക്റ്റീവ് മെഡിസിൻസ് ന്യൂക്ലിയർ മെഡിസിൻസ് ഇതെല്ലാം ഹസാർഡസ് ആണ് നമ്മുടെ ശരീരത്തിന് വളരെ ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് ആ ഒരു കാര്യങ്ങളെ കുറിച്ച് മാത്രമാണ് ക്ലിനിക്കൽ വേസ്റ്റ് സച്ച് ആസ് യൂസ്ഡ് സിറിഞ്ചസ് ആൻഡ് നീഡിൽസ് യൂസ്ഡ് സ്വാബ്സ് പ്ലാസ്റ്റേഴ്സ് ആൻഡ് ബാൻഡേജസ് യൂസ്ഡ് ഡ്രഗ് ബ്ലിസ്റ്റർ പാക്സ് ആൻഡ് ആംബുലൻസ് ക്ലിനിക്കൽ വേസ്റ്റ് എന്ന് പറയുമ്പോൾ ഹെൽത്ത് കെയർ വേസ്റ്റ് എന്ന് പറയാറുണ്ട് അതർ നെയിം ഓഫ് ക്ലിനിക്കൽ വേസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഹെൽത്ത് കെയർ വേസ്റ്റ് ആണ് നമുക്കറിയാം യൂസ്ഡ് സിറിഞ്ചസ് നീഡിൽസ് യൂസ്ഡ് സ്വാബ്സ് അപ്പൊ സ്വാബ്സിലൊക്കെ എന്തുണ്ടാവും ഒന്നെങ്കിൽ ബ്ലഡ് ഉണ്ടാകാം അല്ലെങ്കിൽ എന്തെങ്കിലും പസ്സോ എന്തെങ്കിലും ശരീരത്തിലുള്ള മറ്റ് ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ ഉണ്ടാകാം പ്ലാസ്റ്റേഴ്സ് ആൻഡ് ബാൻഡേജസ് ഇനി സൈറ്റോടോക്സിക് മെഡിസിൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം എന്താണ് സൈറ്റോടോക്സിക് സൈറ്റോടോക്സിക് എന്നുള്ള വേർഡിന്റെ മീനിങ് നമുക്ക് ഈ ഒരു ഇതിലൂടെ പറയാം അപ്പൊ നമുക്ക് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം സൈറ്റോടോക്സിക് മെഡിസിൻസ് ആർ ഓഫൺ യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസേഴ്സ് ആൻഡ് അതർ ഡിസീസസ്
and the soap are commonly used in hospitals and some other healthcare facilities. But cancer, especially cancer, we use chemotherapeutic drugs. വളരെ അധികം കീമോതെറാപ്പി ഡ്രഗ്സ് ഉണ്ട്. നമുക്ക് ഐ വി ഫ്ലൂയിഡ്സിലാണ് കീമോതെറാപ്പി ഡ്രഗ്സ് നമ്മൾ കൊടുക്കാറുള്ളത്. സിസ്പ്ലാസ്റ്റിൻ, അങ്ങനെ ധാരാളം മെഡിസിനുകളുണ്ട്. അപ്പൊ ആ മെഡിസിനുകൾ ഒന്നെങ്കിൽ എന്തെങ്കിലും സൈറ്റോടോക്സിക് മെഡിസിൻ, അത് നമുക്ക് നമ്മുടെ കയ്യിലൊന്ന് ടച്ച് ചെയ്താലോ, നമുക്ക് ഗ്ലൗസ് ഇല്ലാതെ ടച്ച് ചെയ്താലും നമ്മുടെ സ്കിന്നിന് അലർജി ഉണ്ടാകാം, അതുപോലെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പൊ അത് സൈറ്റോടോക്സിക് മെഡിസിൻ എന്താണ്? നമുക്ക് എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങൾക്കോ അല്ലെങ്കിൽ ക്യാൻസറിനോ ഒക്കെ ഉപയോഗിക്കുന്ന മെഡിസിൻസ്, കീമോതെറാപ്യൂട്ടിക് ഡ്രഗ്സ് ആണ് എക്സാമ്പിൾ. സോ ആർ കോമൺലി യൂസ്ഡ് ഇൻ ഹോസ്പിറ്റൽസ്, സാധാരണ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്നതാണ്. ആൻഡ് സം അതർ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്. ഇനി ഒഫൻസീവ് വേസ്റ്റ് ദാറ്റ് ഈസ് നോൺ ക്ലിനിക്കൽ. എന്താണ് ഒഫൻസീവ് വേസ്റ്റ്? ഒഫൻസീവ് വേസ്റ്റ് എന്ന് പറയുമ്പോൾ ഓർക്കാൻ എളുപ്പമുണ്ട്, ഓഫീസ് വേസ്റ്റ് എന്ന് ഓർത്താൽ മതി. ഒഫീഷ്യൽ വേസ്റ്റ് എന്നും പറയും. ഒഫൻസീവ് വേസ്റ്റ് ദാറ്റ് ഈസ് നോൺ ക്ലിനിക്കൽ, ക്ലിനിക്കലി നമുക്ക് ഉപയോഗിക്കുന്ന ഇതേപോലെ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് അല്ലാത്ത, ഇൻഫെക്ഷ്യസ് ഫ്ലൂയിഡ്സ് അല്ലാത്ത, നോൺ ക്ലിനിക്കൽ, നോൺ ഇൻഫെക്ഷ്യസ് ആൻഡ് ഡസൻ കണ്ടെയ്ൻ എനി കെമിക്കൽ സബ്സ്റ്റൻസ്. സാധാരണ ഹോസ്പിറ്റലിൽ ധാരാളം കെമിക്കൽസ് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന പൊട്ടാസ്യം പെർമാംഗനേറ്റ്, പൊട്ടാസ്യം ക്ലോറൈഡ്, ഓരോ മെഡിസിൻസ് തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് ഉപയോഗിക്കുന്ന മെഡിസിൻസ് എല്ലാം ഓരോ കെമിക്കലാണ്. അപ്പൊ ആ കെമിക്കൽ ഒന്നും ഇല്ലാതെ, മറ്റു ഓവർ ഫാർമസ്യൂട്ടിക്കൽസ് ഇല്ലാതെ, ഇറ്റ് ക്യാൻ ബി അൺപ്ലസന്റ്. അപ്പൊ നമുക്ക് ആ ഒഫീഷ്യൽ വേസ്റ്റ് ആണെങ്കിലും ഓഫീസ് വേസ്റ്റ് ആണെങ്കിലും അത് നമ്മുടെ ശരീരത്തിൽ തട്ടിക്കഴിഞ്ഞാൽ അൺപ്ലസന്റ് ആണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ യൂസ് ചെയ്യാത്ത ഒരു പി പി, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ ഉപയോഗിക്കുന്നത്. ഇപ്പൊ സാധാരണ എല്ലാ ഹെൽത്ത് കെയർ വർക്കേഴ്സ് എസ്പെഷ്യലി നേഴ്സസ് ആൻഡ് ഡോക്ടേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്നതാണ് പി പി. ഈ പി പി കിറ്റ് നമ്മൾ ഉപയോഗിക്കാത്തതാണെങ്കിൽ പോലും നമ്മുടെ ശരീരത്തിലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ അതൊരു അൺപ്ലസന്റ് ആണ്. സോ ഒഫീഷ്യൽ വേസ്റ്റ്, ഒഫൻസീവ് വേസ്റ്റ് എന്ന് പറയുമ്പോൾ ജനറൽ വേസ്റ്റ് ആണ്, അതും അൺപ്ലസന്റ് ആണ്. ഡൊമസ്റ്റിക് വേസ്റ്റ്, എന്താണ് ഡൊമസ്റ്റിക് വേസ്റ്റ്? മേ ബി റെഫേർഡ് ടു അസ് ഐദർ മുനിസിപ്പൽ ഓർ ജനറൽ ആൻഡ് സിമിലർ ടു ഹൗസ് ഹോൾഡ് വേസ്റ്റ്. നമുക്ക് ഹൗസ് ഹോൾഡ് വേസ്റ്റ്, ഫുഡ് വേസ്റ്റ് ആകാം, പേപ്പർ വേസ്റ്റ് ആകാം, അതൊക്കെ ഡൊമസ്റ്റിക് വേസ്റ്റ് ആണ്, ഹൗസ് ഹോൾഡ് വേസ്റ്റ് തന്നെയാണ്. ഓൾ അനാട്ടമിക്കൽ വേസ്റ്റ് മസ്റ്റ് ബി ഡിസ്പോസ്ഡ് ഓഫ് സേഫ്ലി ഇൻ ദ കറക്റ്റ് വേസ്റ്റ് സ്ട്രീം. ദിസ് ഇൻക്ലൂഡ്സ് മെറ്റീരിയൽ സച്ച് ആസ് റെക്കഗ്നൈസബിൾ ബോഡി പാർട്സ് ആൻഡ് പ്ലാസൻറ്റസ്. നമുക്കറിയാം, ഒരു സർജറിക്ക് ശേഷം ബോഡി ടിഷ്യൂസ് ഒക്കെ റിമൂവ് ചെയ്യുക, അതുപോലെ ട്യൂമർ റിമൂവ് ചെയ്യുന്നത്, ബോഡി പാർട്സ് റിമൂവ് ചെയ്യുന്നത്, പ്ലാസൻറ്റൽ റിമൂവ് ചെയ്യുന്നത്, ഇതൊക്കെ അനാട്ടമിക്കൽ വേസ്റ്റിൽ വരുന്നതാണ്. ഇനി ബയോമെഡിക്കൽ വേസ്റ്റ് എന്തൊക്കെയാണ്? നോൺ ഹസാർഡസ് വേസ്റ്റ് ഉണ്ട്, 75 മുതൽ 90%. നിങ്ങൾക്ക് എളുപ്പത്തിന് 85% എന്ന് ഓർത്താൽ മതി. നോൺ ഹസാർഡസ് 85% ഹോസ്പിറ്റലിലുള്ളത്. അത് 75 മുതൽ 90 വരെ വരാം എന്നാണ് കാണിക്കുന്നത്. ഹസാർഡസ് എന്ന് പറയുമ്പോൾ 10-25%. നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി 15% എന്ന് പറയാം, 15% എന്ന് പറയാം, അല്ലെങ്കിൽ 10-25%, അങ്ങനെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഇപ്പൊ ഇൻഫെക്ഷ്യസ് വേസ്റ്റില് 15-18% വരില് നോൺ ഷാർപ്സ്, ഷാർപ്സ്, പ്ലാസ്റ്റിക് ഡിസ്പോസിബിൾസ്, ലിക്വിഡ് വേസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. ഇനി അതർ ഹസാർഡസ് വേസ്റ്റ്, റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്. റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് എന്തൊക്കെയാണ്? സാധാരണ ക്യാൻസർ ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കുന്ന അയഡിൻ 131, അത് തൈറോയിഡ് ക്യാൻസറിന് കൊടുക്കുന്നതാണ്. അയഡിൻ 131 തൈറോയിഡ് ക്യാൻസറിന് ഉപയോഗിക്കുന്നതാണ്. അതുപോലെ വൈട്രിയം 90. വൈട്രിയം 90 എന്താണ്? റേഡിയേഷൻ, റേഡിയേഷൻ തെറാപ്പി കൊടുക്കും. സർജറി കഴിഞ്ഞിട്ട്, ട്യൂമർ സർജറി കഴിയുമ്പോൾ അതിന് ഒന്ന് ചുരുങ്ങാൻ വേണ്ടി, ഒന്ന് അസുഖം മാറിക്കിട്ടാൻ വേണ്ടി നമ്മൾ റേഡിയേഷൻ തെറാപ്പി കൊടുക്കും. പിന്നെ ഫോസ്ഫറസ് 32, ലുക്കീമിയ. ഫോസ്ഫറസ് 32 ഒരു റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ആണ്, അത് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ആണ്, അത് ലുക്കീമിയ പോലുള്ള അസുഖങ്ങൾ കൊടുക്കുന്നതാണ്. അതുപോലെ സെമരിയം 153, മെറ്റാസ്റ്റാറ്റിക് ബോൺ ലീഷൻ കൊടുക്കുന്നതാണ്. സെമരിയം 153, മെറ്റാസ്റ്റാറ്റിക് ബോൺ ലീഷൻ, ഇതൊക്കെ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ആണ്. റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് അല്ല, റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ആണ്. അത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വേസ്റ്റ് ആയി. ഡിസ്കാർഡ് ഗ്ലാസ്, പ്രഷറൈസ്ഡ് കണ്ടെയ്നർ, കെമിക്കൽ വേസ്റ്റ്, കെമിക്കൽ വേസ്റ്റ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ് പോലെയുള്ള, സൈറ്റോടോക്സിക് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കീമോതെറാപ്യൂട്ടിക് ഡ്രഗ്സ്, അൺയൂസ്ഡ് ഡ്രഗ്സ്, ഇതൊക്കെ സൈറ്റോടോക്സിക്കിൽ വരുന്നതാണ്. ഇൻസിനറേറ്റർ ആഷ്, ഇൻസിനറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റലിലെ ഏറ്റവും മോസ്റ്റ് കംഫർട്ടബിൾ മെഷർ ടു ഡിസ്പോസ് ഹോസ്പിറ്റൽ വേസ്റ്റ്, ദാറ്റ് ഈസ് ഇൻസിനറേഷൻ. കൺട്രോൾഡ് ബേണിംഗ് ആണ് ഇൻസിനറേഷൻ എന്ന് പറയുമ്പോൾ. നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്, കൺട്രോൾഡ് ബേണിംഗ് ആണ്. അത് സോളിഡ് വേസ്റ്റ് ഒക്കെ നമ്മൾ ഒരു പ്രത്യേക മെഷീനിലേക്ക് കയറ്റി അവിടെ ബേൺ ചെയ്യുന്നു. അതിന്റെ ആഷ്, അതിന്റെ ആഷ് ഒരു വേസ്റ്റ് ആണ്. കൺട്രോൾഡ് ബേണിംഗ് ആണ് ഇൻസിനറേഷൻ. അതുകൊണ്ട് ഓർക്കുക, ഓട്ടോക്ലേവ് കഴിഞ്ഞ് നമ്മുടെ ഹോസ്പിറ്റലിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഇൻസിനറേഷൻ ആണ്. ഇനി ഹെൽത്ത് കെയർ വേസ്റ്റ്
നേരത്തെ പറഞ്ഞ പോലെ 10 to 25% 15% ക്ലിനിക്കൽ വേസ്റ്റ് ഉണ്ട്, 75 to 90% നോൺ ക്ലിനിക്കൽ വേസ്റ്റ് ഉണ്ട്. നോൺ ക്ലിനിക്കൽ വേസ്റ്റിൽ വരുന്നതാണ് നമ്മള് യൂസ് ചെയ്യാത്ത പ്ലാസ്റ്റിക്, അതുപോലെ യൂസ് ചെയ്യാത്ത പിപി കിറ്റ്, പേപ്പർ വേസ്റ്റ്, ഒഫൻസീവ് വേസ്റ്റ് എന്നും പറയാറുണ്ട്. ഇത് ഓർക്കണം. അതാണ് 85% ഹോസ്പിറ്റലിലുള്ളത് നോൺ ക്ലിനിക്കൽ വേസ്റ്റ് ആണ്. ക്ലിനിക്കൽ വേസ്റ്റ് എന്തൊക്കെയാണ്? ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ്, പാത്തോളജിക്കൽ വേസ്റ്റ്, പ്രഷറൈസ്ഡ് കണ്ടെയ്നേഴ്സ്, വേസ്റ്റ് വിത്ത് ഹൈ ഹെവി മെറ്റൽ കണ്ടന്റ്, ഷാർപ്സ്, റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്, കെമിക്കൽ വേസ്റ്റ്, ഇൻഫെഷ്യസ് വേസ്റ്റ്, ജെനോടോക്സിക് വേസ്റ്റ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെക്കുക. അപ്പൊ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ മെയിൻ ആയിട്ട് ഏതൊക്കെ വേസ്റ്റ്, എന്തൊക്കെ വേസ്റ്റ് ഹോസ്പിറ്റലിൽ ഉണ്ടെന്ന് നമ്മൾ നോക്കി. അതിൽ വരുന്നതാണ് ക്ലിനിക്കൽ വേസ്റ്റ്, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ വേസ്റ്റ്. അതുപോലെ ക്ലിനിക്കൽ വേസ്റ്റില് ഹസാർഡസും ഉണ്ട്, നോൺ ഹസാർഡസും ഉണ്ട്. ഹസാർഡസ് നമ്മൾ പറഞ്ഞു, സൈറ്റോടോക്സിക് ഡ്രഗ്സ് ഉണ്ട്, അതുപോലെ റേഡിയോ ആക്റ്റീവ് ഡ്രഗ്സ് ഉണ്ട്, ഇൻഫെക്റ്റഡ് ബോഡി ഫ്ലൂയിഡ്സ് ഉണ്ട്. നോൺ ഹസാർഡസിൽ ഒഫൻസീവ് വേസ്റ്റ്, ഓഫീസ് വേസ്റ്റ് വരുന്നുണ്ട്, പേപ്പർ വേസ്റ്റ്, ഡൊമസ്റ്റിക് വേസ്റ്റിനെ പറ്റി പറഞ്ഞു, അനാറ്റമിക്കൽ വേസ്റ്റിനെ പറ്റി പറഞ്ഞു. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആണ്. നിങ്ങൾ വിചാരിക്കും ഇതിൽ നിന്ന് അധികം ക്വസ്റ്റ്യൻ വരില്ല എന്ന്. പക്ഷെ ഈ പോർഷനിൽ നിന്ന് എന്തായാലും 1-2 മാർക്കിന് ക്വസ്റ്റ്യൻ സാധാരണ ചോദിക്കാറുണ്ട്. ഇനിയും അടുത്ത പാർട്ടായിട്ട് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് സെക്കൻഡ് പാർട്ട് നമ്മൾ ഇനി അടുത്ത ഫ്രീ ആകുന്ന ദിവസം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഈ വീഡിയോ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.